ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളത് കാണാം. ഫ്രോക്ക് വന്നിട്ട് നെറ്റ് ഫാബ്രിക് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് സാറ്റിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ പ്ലെയിൻ നെറ്റാണ് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ടോപ്പ് പോർഷന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ത്രെഡ് വർക്ക് വരുന്ന നെറ്റിൻ്റെ മറ്റൊരു പീസാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായി നമുക്കിതിൻ്റെ മെഷർമെൻറ്റാണ് നോക്കേണ്ടത്. ഇത് 7 വയസ്സ് തൊട്ടിട്ട് 8 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അളവാണ്. പിന്നെ ഓരോരോ കുട്ടികളുടെ വണ്ണത്തിനും നീളത്തിനും അനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരാം. നമുക്കിത് ആദ്യം തന്നെ ഒരു പേപ്പറിലാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അതിനു വേണ്ടി ആദ്യം തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ 10 ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അളവ്. അതിൻ്റെ പകുതി 5 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ചേർത്ത് 5.5 ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആം ഹോൾ 5.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും 5.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ രണ്ട് പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചെടുക്കണം. ഇതിനുശേഷം ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻ്റിൽ നിന്ന് താഴെ നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോയിൻ്റിലേക്ക് നേരെ സ്ട്രെയിറ്റായി വേറൊരു ലൈന് നമ്മൾ വരച്ചെടുക്കുക ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ആം ഹോള് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ടോപ്പിൻ്റെ വേസ്റ്റ് ലെങ്ത് ആണ് നോക്കുന്നത്. എനിക്ക് 11 ഇഞ്ചാണ് വേസ്റ്റ് ലെങ്ത് വേണ്ടത്. അപ്പോൾ ഞാനിതിന് 1 ഇഞ്ച് കൂട്ടിയിട്ട് 12 ഇഞ്ചാണ് ശരിക്കും എടുക്കേണ്ടത്. പക്ഷേ എൻ്റെ പേപ്പർ വന്നിട്ട് ആകെ 11 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഫാബ്രിക്കിൽ 1 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെസ്റ്റാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. 23 ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത്. അതിൻ്റെ നാലിലൊരു ഭാഗം 5.75 പ്ലസ് 1 ഇഞ്ച് ലൂസാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. 6.75 ഞാൻ അവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസും കൊടുത്തിട്ടുണ്ട്. അടുത്തതായി വേസ്റ്റ് വിഡ്ത്താണ് മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് വിഡ്ത്ത് 21 ആണ്. അതിൻ്റെ നാലിലൊരു ഭാഗം 5.25 പ്ലസ് 1 ഇഞ്ച് ലൂസ് ഞാൻ കൊടുക്കുന്നുണ്ട്. 6.25 ഞാൻ അവിടെ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് കൂടി മാർക്ക് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഈ പോയിൻ്റുകൾ തമ്മിൽ സ്ട്രെയിറ്റായി വരച്ചെടുക്കാം. നമുക്ക് ഇത് വെച്ച് തന്നെ ഫാബ്രിക് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൽ നീളം മാത്രം 1 ഇഞ്ച് കൂട്ടി കൊടുത്താൽ മതി. നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്. നമ്മളിതിൽ നെക്കാണ് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് 5 ഇഞ്ചാണ്. അപ്പോൾ നമുക്കതിൻ്റെ പകുതി 2.5 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 1/2 ഇഞ്ച് കുറച്ച് 2 ഇഞ്ചാണ് ഞാനിതിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി ഫ്രണ്ടിലെ നെക്കിൻ്റെ നീളം അത് വന്നിട്ട് 4 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊന്നും ആഡ് ചെയ്യുന്നില്ല, 4 ഇഞ്ച് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ബോക്സ് ആക്കി എടുക്കണം. അതിനായി നമ്മൾ 2 വശത്തു നിന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കാം. ഇവിടെ നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഏത് നെക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളുടെ റൗണ്ട് നെക്കാണ് ചെയ്യുന്നെടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഫ്രണ്ടിലെ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിലെ നെക്കാണ് ഇവിടെ അടയാളപ്പെടുത്താൻ പോകുന്നത്. ബാക്കിലെ നെക്ക് ഞാൻ 3 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതിൽ അളവിൽ വ്യത്യാസമൊന്നുമില്ല, 3 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് ഇതുപോലെ തന്നെ ഒരു സ്ട്രെയിറ്റ് വരച്ചിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കാം. എന്നിട്ട് അവിടെ നെക്ക് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ ശരിയായിട്ടുണ്ട്. നമുക്ക്
ഫ്രണ്ടിലെ ആം ഹോളിന് ചെറുതായി ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കണം. ഷോൾഡർ ഒന്ന് ചെരിച്ച് വരയ്ക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ ആം ഹോളിന് വേണ്ടി വരച്ച വരയിൽ ഒരു അര ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് അതും ഈ നെക്കിൻ്റെ ഭാഗത്ത് നിന്നുള്ള പോയിൻറ്റും തമ്മിൽ ഒന്ന് സ്ട്രെയിറ്റായി ചെരിച്ച് വരയ്ക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ ചെയ്യണം. ഇനി നമുക്കിവിടെ ഫ്രണ്ടിലെ ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഇതൊരു അര ഇഞ്ച് താഴ്ത്തി വരച്ചെടുത്താൽ മതിയാകും. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ആദ്യം തന്നെ ബാക്കിലുള്ള പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ബാക്കിലെ നെക്ക്, ബാക്കിലെ ആം ഹോള് ആണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇത് തുണിയിൽ വെച്ച് വെട്ടി ഇതിന് ശേഷം മാത്രം ഫ്രണ്ടിലുള്ളത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാനിവിടെ ലൈനിങ് ഇതിൽ വെച്ച് വെട്ടുകയാണ്. നമ്മളിവിടെ ഒരു ഇഞ്ച് നീളം അധികം കൊടുത്തിട്ടുണ്ട്. അര ഇഞ്ച് താഴേക്കും അര ഇഞ്ച് മുകളിലേക്കും സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഞ്ച് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് പീസ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മെയിൻ ഫാബ്രിക് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബാക്കിലെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി കറക്റ്റ് സെൻറ്റർ വെച്ചതിന് ശേഷം നമുക്ക് മുകളിലും താഴെയും ഒരു നോച്ചസ് ഇട്ടെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് എടുക്കാം. നമുക്ക് നിവർത്തിക്കഴിഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണിത്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട സീവിങ് അലവൻസിൻ്റെ അവിടെയും ചെറുതായി നോച്ചസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ പേപ്പർ ഇതിൽ നിന്ന് പിന്നെല്ലാം എടുത്ത് കളഞ്ഞ് മാറ്റിയെടുക്കാം. ബാക്ക് പോർഷൻ നമുക്ക് മാറ്റി വെക്കാം. ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഫ്രണ്ടിലെ നെക്കും ആം ഹോളും കട്ട് ചെയ്തെടുക്കണം. നമുക്കിത് ഫാബ്രിക്കിലും വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ ഫാബ്രിക്കിൽ ഒരു ഇഞ്ച് നീളം എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. എന്നാൽ നെറ്റിൻ്റെ ഫാബ്രിക് ആകുമ്പോൾ ലൈനിങ് പീസിൻ്റെ ചീത്ത വശം അകത്തേക്ക് വരുന്ന രീതിയിലും നെറ്റ് പീസ് മെയിൻ ഫാബ്രിക് നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലും വെച്ചിട്ട് വേണം പിൻ ചെയ്തെടുക്കാൻ. അതിനുശേഷം നമുക്ക് ഒരു അര ഇഞ്ച് വിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. നെക്കിൻ്റെ ഭാഗത്തും ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് സ്ലീവ്ലെസ് ഫ്രോക്ക് ആയതിനെ കൊണ്ടാണ് സ്ലീവിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നത്. സ്ലീവ് വെക്കുന്ന ഫ്രോക്ക് ആണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമുക്ക് ബാക്കിലും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. നമുക്ക് പിൻ ചെയ്തെടുത്ത ശേഷം ഇവിടെയും നമ്മൾ ലൈനിങ് പീസ് നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. എങ്കിൽ മാത്രമേ നമുക്കിത് തിരിച്ചെടുക്കുമ്പോൾ ഗ്ലേസിംഗ് ഉള്ള ഭാഗം അകത്തേക്ക് വരികയുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ഫാബ്രിക് വെച്ച് നോക്കിയതിന് ശേഷം പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ
നേരത്തെ ചെയ്ത പോലെ തന്നെ അര ഇഞ്ച് വിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു. ശേഷം ഇതിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ബാക്കിലെ പാർട്ടാണ്. നമ്മൾ സെൻറ്റർ പോയിൻറ്റുകൾ തമ്മിൽ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കാം. സെൻട്രൽ പോയിൻ്റ് ഞാനിവിടെ താഴെ നിന്ന് ഒരു 3 ഇഞ്ച് വിട്ടിട്ടാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് സിബ് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്കിപ്പോൾ കട്ട് ചെയ്തെടുത്ത ആ ഭാഗത്തിൽ നിന്നും ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്ക് വരച്ചെടുക്കാം. നമുക്ക് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കട്ട് ചെയ്തെടുത്തതിൻ്റെ അടിവശത്തേക്ക് നമ്മളൊരു വി ഷേപ്പിലാണ് വരച്ചെടുക്കേണ്ടത്. ഇതുപോലെ വി ഷേപ്പാക്കി വരച്ചെടുക്കാം, എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഫ്രണ്ടിലെ പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഫ്രണ്ടിലെയും ബാക്കിലെയും പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ഭാഗത്തും ചെറുതായി നോച്ചസ് ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ്ങിൻ്റെ മേലെ തട്ടാൻ പാടില്ല. നമ്മളിത് തിരിച്ചെടുക്കുമ്പോൾ ചുളിവൊന്നും വീഴാതെ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ തന്നെ ബാക്കിലെ പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ സിബിൻ്റെ ആ ഭാഗത്തുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് തൊട്ട് അടുത്തെത്തുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ച് കട്ട് ചെയ്ത് പോകരുത്, സ്റ്റിച്ചിൻ്റെ തൊട്ടടുത്ത് വരെ കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് പുറം തിരിച്ചെടുക്കാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ ഫ്രണ്ട് പീസും പുറം തിരിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണേൽ ഒന്ന് അയൺ ചെയ്തെടുക്കാം, നല്ല വൃത്തിയിലിരിക്കും. രണ്ട് വശവും പുറം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം സിബും തമ്മിൽ പിൻ ചെയ്തെടുക്കണം. നല്ല വൃത്തിയിൽ തന്നെ പിൻ ചെയ്ത്, കുറച്ച് സമയമെടുത്താലും നല്ല വൃത്തിയിൽ തന്നെ പിൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. സിബ് ഒന്ന് ഓപ്പൺ ആക്കി ഒരു സൈഡ് പിൻ ചെയ്തെടുത്തതിന് ശേഷം സിബ് ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡിലും വെച്ചാൽ മതി. കണ്ടില്ലേ ഫ്രണ്ട്സ്, എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ സിബ് ഒരു 2 തവണ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഈ അടിവശം എത്തുമ്പോൾ ഒരു 3-4 സ്റ്റിച്ച് കൊടുക്കാനും ശ്രദ്ധിക്കണം. ഞാനിവിടെ സിബ്ബർ ഫൂട്ട് വെച്ചിട്ടാണ് സിബ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു, എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കി. കണ്ടില്ലേ, നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്,
ഇനി നമുക്ക് ഫ്രണ്ടിലെയും ബാക്കിലെയും പീസുകൾ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ ഒന്നിനു മുകളിൽ ഒന്നായി വെക്കാം. നല്ല വശങ്ങൾ അകത്തേക്ക് വരുന്ന രീതിയിലാണിത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് പിൻ ചെയ്തെടുക്കാം. കറക്റ്റ് അളവുകളെല്ലാം കറക്റ്റ് ആയിരിക്കണം. നെക്കിൻ്റെ ഭാഗത്തും സ്ലീവിൻ്റെ ഭാഗത്തും ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് വെക്കാം. അതിനുശേഷം പിൻ ചെയ്തെടുക്കാം. ഒരു അര ഇഞ്ച് വിട്ട് മാർക്ക് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലൂടെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കണ്ടില്ലേ ഫ്രണ്ട്? അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ മെഷീനിൽ ലോക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒന്ന് ലോക്കും ചെയ്തെടുത്തോളൂ. ഞാൻ ഇവിടെ ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്? ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നിവർത്തി പിടിച്ചതിന് ശേഷം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ പീസ് നമ്മുടെ ബാക്കിലെ ബോഡി പാർട്ടിലേക്ക് വരുന്ന രീതിയിലാക്കി വെച്ചിട്ട് നമുക്ക് ഒന്ന് പ്രസ് അടി കൊടുത്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഇതുപോലെ നെക്കിന് ചുറ്റും രണ്ട് സ്ലീവിന് ചുറ്റും ഓരോ പ്രസ് അടി കൊടുത്തെടുക്കണം. നമ്മുടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഫ്രണ്ട്? ഇനി നമ്മൾ രണ്ട് ബോഡി പാർട്സും നല്ല വൃത്തിയിൽ നേരെയാക്കിയിട്ട് അളവുകളെല്ലാം നേരെയാക്കിയതിന് ശേഷം പിൻ ചെയ്തെടുക്കാം. ബാക്കിൽ സിബ് വെച്ചതുകൊണ്ട് ഫ്രണ്ടിലെ പീസിൽ നിന്നും ബാക്കിലെ പീസ് ഒരു അര ഇഞ്ച് കുറവ് കാണും രണ്ട് വശത്തും. നമുക്ക് അവസാനം മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിവിടെ ചെസ്റ്റാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട്സ്, ഇതുപോലെ ചെസ്റ്റ് പോയിൻറ്റും വേസ്റ്റ് പോയിൻറ്റും തമ്മിൽ സ്ട്രെയിറ്റ് ആയി വരച്ചെടുക്കാം. അളവുകൾ കറക്റ്റ് അല്ലേ നോക്കുക. ശേഷം നമുക്ക് ആ എക്സ്ട്രാ വരുന്ന ഒരു അര ഇഞ്ച് ഫാബ്രിക് ഉണ്ട് ഫ്രണ്ടിലെ പോർഷനിൽ, അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഡബിൾ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല്ലേ ഫ്രണ്ട്സ്, നമ്മുടെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു ബാൻഡ് വെക്കാത്തത് കൊണ്ടാണ്. നിങ്ങൾ ബാൻഡ് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ സൈഡ് യോജിപ്പിക്കുന്നതിന് മുമ്പ് ആ ബാൻഡും കൂടി സൈഡിൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇത് വന്നിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ സ്കേർട്ട് പോർഷനുള്ളതാണ്. രണ്ട് മെയിൻ ഫാബ്രിക്കും രണ്ട് ലൈനിങ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഈ മെയിൻ ഫാബ്രിക് എടുത്തതിന് ശേഷം നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിലൊന്ന് പിൻ ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ പിൻ ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു അര ഇഞ്ചോ മുക്കാൽ ഇഞ്ചോ വിട്ടതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ വരയ്ക്കാം, എന്നിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും ചെയ്തെടുക്കണം. നമ്മളിവിടെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ, അതൊന്നും ചെയ്യണ്ട, ഇതുപോലെ തന്നെ ലൈനിങ് പീസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ തിരിച്ചെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ
ലൈനിങ് പീസിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് പിൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് വേണം പിൻ ചെയ്തെടുക്കാൻ. നമുക്ക് ടോട്ടൽ ഒന്ന് പിൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള സൈഡിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള വശങ്ങൾ ഒരേ പോയിന്റിൽ തന്നെ വരാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ടിതാ ഇതുപോലെ ഈ സൈഡിലൂടെ രണ്ട് ഫാബ്രിക്കുകളുടെയും മുകൾ ഭാഗം ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ പിടിച്ചതിന് ശേഷം ആ ഫാബ്രിക്കിൻ്റെ ഒരു 1/4 ഇഞ്ച് വിട്ട് നമുക്ക് ചുറ്റിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നിങ്ങളുടെ മെഷീൻ ലോക്ക് മെഷീൻ ആണെങ്കിൽ ഒന്ന് ലോക്ക് ചെയ്തെടുത്താലും മതി. ഞാൻ ഇവിടെ മുഴുവനായിട്ട് ഒന്ന് ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ല സാധാരണ മെഷീൻ ഉള്ളവർ ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നമുക്ക് ബോഡിയും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. അതിനു മുമ്പ് നമുക്ക് ഈ ബോഡി നടുമടക്കിയതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. ചെറുതായി നോച്ചസ് ഇട്ട് കൊടുത്താലും മതി. അത് ലോക്ക് ചെയ്തതിനെ കൊണ്ടാണ് ചോക്ക് വെച്ച് മാർക്ക് ചെയ്യുന്നത്. ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി, അപ്പോഴും നമുക്ക് മനസ്സിലാവും. അതിനുശേഷം ഇതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി ആ ഭാഗങ്ങളും ഒന്ന് നമുക്ക് മാർക്ക് ചെയ്തെടുക്കണം. ഫ്രണ്ട്സ് ഇതുപോലെ ഫ്രോക്കിനെ ആദ്യം ഒന്ന് നടുമടക്കി അവിടെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി നടുമടക്കിയിട്ട് അപ്പോൾ നമുക്ക് 4 പീസ് മാർക്ക് ചെയ്തെടുക്കാനുണ്ടാവും. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്കിപ്പോൾ 6 ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 6 പോയിൻ്റാണ് നമുക്ക് മാർക്ക് ചെയ്തെടുത്ത് കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ 2 പോയിൻ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ആ പോയിൻറ്റുകളും ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് സ്കേർട്ടിൻ്റെ പോർഷൻ ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒന്ന് നടുമടക്കിയതിന് ശേഷം അവിടെ ഒരു നോച്ചസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിനെ വീണ്ടും മടക്കിയതിന് ശേഷം നമുക്ക് അവിടെയൊരു അടയാളം വെക്കണം. അതിനുവേണ്ടി നോച്ചസ് ഇടേണ്ടവർക്ക് നോച്ചസ് ഇടാം, അല്ല ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബോഡി പാർട്ട് നല്ല വശമാണ് കേട്ടോ, ബോഡി പാർട്ടിൻ്റെ നല്ല വശം അകത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ സ്കേർട്ടിൻ്റെ നല്ല വശവും അകത്താണുള്ളത്. നമുക്ക് ഈ പോയിൻ്റുകൾ തമ്മിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള പോയിൻ്റുകൾ തമ്മിൽ ആദ്യം തന്നെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. രണ്ട് വശത്തും സ്റ്റിച്ച് ചെയ്ത പോയിൻ്റുകൾ തമ്മിൽ പിൻ ചെയ്തെടുക്കുക. അതിനുശേഷം ഫാബ്രിക്കിൻ്റെയും ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെയും സെൻറ്റർ പോയിൻ്റുകൾ തമ്മിൽ ഒന്ന് പിൻ ചെയ്തെടുക്കണം. ഫ്രണ്ടിലും ബാക്കിലും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. സെൻറ്റർ പോയിൻ്റുകൾ തമ്മിൽ പിൻ ചെയ്തെടുക്കണം. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഓരോ പോയിൻ്റ് ഇട്ടിട്ടുണ്ട്, അതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പിൻ ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ 8 പീസുകളായിട്ടായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവാം. 8 പാർട്ടായിട്ടാണ് ഇതിപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മളിവിടെ ചെറിയ ചെറിയ ചുരുക്കിട്ടിട്ട് നമ്മുടെ ബോഡിയുടെ എത്രയാണോ വീതിയുള്ളത് അത്രയും വലുപ്പത്തിൽ ചെറിയ ചെറിയ ചുരുക്കിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പ്ലീറ്റ്സിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ചെറിയ ചെറിയ പ്ലീറ്റ്സാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഈ 8 പാർട്ടാക്കിയത് കൊണ്ട് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ വേണമെങ്കിൽ 8 പാർട്ടിൽ ഇത്ര പ്ലീറ്റ്സ് എന്നുള്ളത് ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ട് ചെയ്താലും മതി. പിന്നെ നമ്മുടെ പ്ലീറ്റ്സ് ഇടുമ്പോൾ അവസാനത്തെ പ്ലീറ്റ്സ് ഇടാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി ഞാനൊരു പെന്ന് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പിന്നില്ലേ ഫ്രണ്ട്സ്, ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ചെറിയ പ്ലീറ്റ്സാണ് ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്.
ഇതുപോലെ തന്നെ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെയല്ലാതെ ബോഡി പാർട്ട് തമ്മിൽ അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഈ സ്കേർട്ടിൻ്റെ പോർഷന് ബോഡി പാർട്ടായിട്ട് അറ്റാച്ച് ചെയ്ത് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ അതിലും പെർഫെക്റ്റ് ആയിട്ട് ഫ്രോക്ക് ഇരിക്കാൻ ഇത് ഈ ഒരു വഴി തന്നെയാണ് നല്ലത്. നമ്മുടെ മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. നമ്മുടെ ബോഡി ഒന്ന് പുറത്തേക്ക് എടുക്കാം, കണ്ടോ നമ്മുടെ ഫ്രോക്ക് ഇവിടെ ഒരുവിധം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രോക്കിൻ്റെ അടിവശം മാത്രം നമുക്കൊന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിച്ചാൽ മതി. ആദ്യം ലൈനിങ്ങിന് അടിവശം മുഴുവനായി ഡബിൾ ഫോൾഡ് ചെയ്ത് 1 ഇഞ്ച് വീതിയിലാണ് ഡബിൾ ഫോൾഡ് ചെയ്യേണ്ടത്. 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമ്മൾ എത്രയാണ് ഫാബ്രിക്ക് എക്സ്ട്രാ കൊടുത്തിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 1.5 ഇഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചുറ്റിലും ചെയ്തെടുക്കണം. നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ ഫ്രണ്ട്സ്. മെയിൻ ഫാബ്രിക്കും ലൈനിങ് പീസും എല്ലാം നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സ് വഴി എന്നോട് ചോദിക്കാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സ്റ്റിച്ചിങ് അറിയുന്ന ഫ്രണ്ട്സുകളോടൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ള കാര്യം. അപ്പോൾ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അസ്സലാമു അലൈക്കും.